أيها الطلاب، السلام عليكم ورحمة الله وبركاته. كيف حالكم؟ لا أرجو سوكم الله. إذا نامك ഒരു പട്ടത്തിൻ്റെ കഥ പഠിച്ചാലോ? ഇവിടെ നിങ്ങളൊരു പട്ടം കാണുന്നില്ലേ? നിങ്ങളുടെ പുസ്തകത്തിൻ്റെ 9-ാമത്തെ പേജിൽ അല്ലേ? നമ്മൾ പട്ടത്തിനെന്താ അറബിയിൽ പറയുക? നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടോ? ഇല്ല. ത്വാഇറത്തുൻ വറഖിയ എന്നാണ് പറയുക കേട്ടോ. ത്വാഇറത്തുൻ വറഖിയ. ഇവിടെ ഈ ത്വാഇറത്തുൻ വറഖിയ എവിടെ കിടക്കുന്നത്? വെള്ളത്തിലാണോ? ആ വെള്ളത്തിലാണെന്ന് തോന്നുന്നു അല്ലേ? പക്ഷെ വെള്ളത്തിലാണെങ്കിലും വെള്ളത്തിനകത്ത് കിടക്കുകയാണോ? അല്ല, അതൊരു മരത്തിൽ തങ്ങി നിൽക്കുകയാണ് അല്ലേ. ആ മരത്തിൽ തങ്ങി നിൽക്കുന്നതിൻ്റെ നിഴലാണ് നമ്മൾ അവിടെ കാണുന്നത്, ഈ വെള്ളത്തിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് ആ പട്ടത്തിന് എന്താ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിൻ്റെ 10-ാമത്തെ പേജിൽ നോക്കുക. നമുക്ക് അതൊരു ഹിവാറായിട്ടാണ് കാണുന്നത്. നമുക്കിതൊരു കഥയായിട്ട് നമുക്ക് കണ്ടു നോക്കിയാലോ? നോക്കാം അല്ലേ. ശരി, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പം നമുക്ക് കഥ കേൾക്കാൻ തുടങ്ങല്ലേ. അയ്യേ, ഒരു കുട്ടി വന്നു അല്ലേ. ഇതിൻ്റെ പേര് ഹാദിഫ് എന്നാണ് കേട്ടോ. എന്താണ് ഹാദിഫ് കേട്ടോ? ഇവിടെ ഒരു സിഞ്ചാബാണ് വന്നിരിക്കുന്നത്. എന്താണ്? ഇവിടെ ഒരു സിഞ്ചാബാണ് വന്നിരിക്കുന്നത്. സിഞ്ചാബിൻ്റെ നമുക്ക് സിഞ്ചാബ് തന്നെ വിളിക്കാം അല്ലേ. നമ്മൾ കഥയുടെ പേരാണ് എന്ത്? ഹൽ തുസാഇദുനി, നിങ്ങൾ എന്നെ സഹായിക്കാമോ എന്നാണ് കഥയുടെ പേര്. നമുക്ക് കഥയിലേക്ക് ഇടുന്നാലോ. ഒരു ദിവസം ഈ ഹാദിഫ് എന്ന കുട്ടി പട്ടം പറത്തി കളിക്കുകയായിരുന്നു കേട്ടോ. എന്താണ്? പട്ടം പറത്തി കളിക്കുകയായിരുന്നു. അപ്പോൾ പട്ടം ഇങ്ങനെ പറത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് പറന്ന് 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 എവിടെ ഒരു മരത്തിൽ കുടുങ്ങി. മരത്തിൽ കുടുങ്ങിയപ്പോൾ ഈ സിഞ്ചാബിനോട് സഹായം ചോദിച്ചു. ആര്? ഹാദിഫ്. ഹാദിഫ് സഹായം ചോദിക്കുന്ന രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കേ, ഹാദിഫ് പറഞ്ഞുണ്ട് മസ അൽ ഖൈർ. വൈകിട്ടാണ് കുട്ടി പട്ടം പേർന്നപ്പോൾ ഗുഡ് ഈവനിങ് എന്ന് ഹാദിഫ് പറഞ്ഞു. അപ്പോൾ നമ്മുടെ സിഞ്ചാബ് എന്ത് പറഞ്ഞു? മസാഅന്നൂർ. സിഞ്ചാവ് പറഞ്ഞത് അതുപോലെ തിരിച്ചു പറഞ്ഞു. അപ്പം നിങ്ങളോട് ആരെങ്കിലും ഇതുപോലെ നിങ്ങൾ സബാഹൽ ഖൈർ എന്ന് കേട്ടിട്ടില്ലേ? അപ്പം നിങ്ങളെന്താ തിരിച്ചു പറയൽ? സബാഹന്നൂർ അല്ലേ. അപ്പം മസാഅൽ ഖൈർ പറഞ്ഞ എന്ത് പറയണം? എന്ത് പറയണം? ഉറക്കെ പറഞ്ഞു നോക്കിയേ. മസാഅന്നൂർ. എന്താണ് മസാഅന്നൂർ? അപ്പം എന്നിട്ട് ഹാദിഫ് എന്ത് പറഞ്ഞു? മിൻ ഫളിക് ഹൽ തുസാഇദുനി. മിൻ ഫളിക്, നമ്മൾ ഒരാളോട് സഹായം ചോദിക്കുന്നത് ഇങ്ങനെയാണ് അറബിയിൽ. നമ്മൾ ചോദിക്കേണ്ടത് എങ്ങനെയാണ്? മിൻ ഫളിക്, പ്ലീസ്, ദയവ് ചെയ്ത്. ഹൽ തുസാഇദുനി, ഹാദിഫ് സിഞ്ചാബിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെ സഹായിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ സിഞ്ചാബ് എന്ത് പറഞ്ഞു? തബഅൻ, തീർച്ചയായും. അപ്പം നിങ്ങൾ ആരെങ്കിലും നിങ്ങളോട് സഹായം ചോദിച്ചാൽ നിങ്ങളും പറയേണ്ട വാക്കാണെന്ത്? തബഅൻ. എന്ത് വരണം? തബഅൻ, തീർച്ചയായും. മാതാ, എന്താണ് കാര്യം? മാതാ, എന്താണ് കാര്യമെന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ തന്നെ ഹാരിഫ് പറഞ്ഞു, ത്വാഇറത്തി, സങ്കടത്തോടെ പറയുകയാണ്, ത്വാഇറത്തി അൽ വറഖിയ, എൻ്റെ ത്വാഇറത്ത്, ത്വാഇറത്തിൽ വറഖിയ, എൻ്റെ പട്ടം, എൻ്റെ പട്ടം എന്ന് മാത്രം ഹാദിഫ് പറഞ്ഞു. ഹാദിഫ് പറഞ്ഞു. അപ്പോൾ സിഞ്ചാവ് പറഞ്ഞു, എന്ത്? അയിന, അതെവിടെയാണ്? സിഞ്ചാവ് ചോദിച്ചു, ഈ പട്ടം എവിടെ? അയിന ത്വാഇറത്തുൽ വറഖിയ, ഈ പട്ടം എവിടെ പോയി? അപ്പോൾ ഹാദിഫ് പറഞ്ഞു, എന്ത്? അലാ ഹാദിഹി ഷജറ. ഷജറ മാഹിയ ഷജറ, ഷജറ നിങ്ങൾ കണ്ടു കേട്ടിട്ടില്ലേ, മരം അല്ലേ. അലാ ഹാദിഹി ഷജറ, ഈ മരത്തിൻ്റെ മുകളിലേക്കാണ് ആര് പോയിട്ടുള്ളത്? ഈ പട്ടം കുടുങ്ങിക്കിടക്കുന്നത് എന്ന് ആര് പറഞ്ഞു? ഹാദിഫ് പറഞ്ഞു. ഹാദിഫ് പറഞ്ഞപ്പോൾ സിഞ്ചാബ് ഉടനെ മറുപടി പറഞ്ഞു, സൗസായിദുക്ക്, നിങ്ങളും പറയണം ഇതുപോലെ. നിങ്ങൾ ആരോടെങ്കിലും സഹായം ചോദിക്കുമ്പോൾ പറയണം, സൗസായിദുക്ക്, ഞാൻ നിന്നെ സഹായിക്കാം എന്നാര് പറഞ്ഞു? ആര് പറഞ്ഞു? സിഞ്ചാബ് പറഞ്ഞു. സിഞ്ചാവ് പറഞ്ഞപ്പോൾ ഉടനെ സിഞ്ചാവ് മരത്തിന് മുകളിൽ കയറിയിട്ട്
അപ്പൊ താഴെ ഇതാ ഹാദിഫ് നിൽക്കുന്ന കണ്ടോ, ഹാദിഫ് നിൽക്കുന്നുണ്ട് അല്ലേ. ഹാദിഫ് പറഞ്ഞു മരത്തിന് മുകളിൽ പറഞ്ഞു, മിൻ ഫളിക്, പ്ലീസ് പ്ലീസ് ദയവ് ചെയ്ത് ഇൻതദർ, വെയിറ്റ് ചെയ്. അപ്പൊ ഹാദിഫ് അത് പിടിച്ച് വലിച്ചപ്പോ എന്താണ് സിഞ്ചാവ് പറഞ്ഞത്, മിൻ ഫളിക് ഇൻതദർ, മിൻ ഫളിക് ദയവ് ചെയ്ത് ഇൻതദർ, വെയിറ്റ് ചെയ്, വെയിറ്റ് ചെയ് എന്ന് പറയില്ലേ. ഇതുപോലെയുള്ള വാക്കുകൾ നിങ്ങൾ ആരോടൊക്കെ പറയണം കേട്ടോ, നമ്മുടെ ഉപ്പുമാരോട് കൂട്ടുകാരോടൊക്കെ പറയണം, ഇൻ തലിർ, വെയിറ്റ് ചെയ്യാൻ പറയാം, ഇൻ തലിർ, ഇൻ തലിർ. അപ്പോ അതിനുശേഷം ഹാദിഫ് പട്ടം കിട്ടി. ഹാദിഫ് പട്ടം കിട്ടിയപ്പോൾ എന്ത് പറഞ്ഞു, ശുക്രൻ. നമ്മളും പറയണം ആരോഗ്യം നമുക്ക് ഉപകാരം ചെയ്താൽ എന്ത് പറയണം, ശുക്രൻ, നന്ദിയുണ്ട് കേട്ടോ, നന്ദി, താങ്ക്സ്, താങ്ക്സ് എന്ന് പറഞ്ഞു. താങ്ക്സ് എന്ന് പറഞ്ഞു. അപ്പോൾ സിഞ്ചാബ് എന്ത് പറഞ്ഞു, ഓ ആഫുവൻ, അതിൻ്റെ ഒന്നും കാര്യമില്ല, നോ മെൻഷൻ പ്ലീസ്, നോ മെൻഷൻ പ്ലീസ്, സാരമില്ല, അതിൻ്റെ ഒന്നും കാര്യമില്ല, നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് കഥ ഇഷ്ടമായോ, കഥ ഇഷ്ടമായി അല്ലേ. അപ്പോൾ തായറത്തുൽ വറഖിയ അവന് തിരിച്ചു കിട്ടി. അപ്പോൾ അവനൊരു പാട്ട് പാടി, ആ പാട്ടും കൂടി നമുക്ക് കേട്ട് നോക്കാം. അപ്പോൾ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കഥ ഈടെ കഥ കഴിഞ്ഞിട്ടുള്ള ഈ പാട്ടും കൂടി നമുക്ക് കേട്ടു നോക്കിയാലോ. അത്വാഇറത്തുൽ വറഖിയ ബിൽ അൽവാനിൽ വർദിയ ത്വാറത്ത് വർത്തഫഅത്ത് ജിദ്ദൻ ഫൗക തിലാലിൽ ബരിയ അത്വാഇറത്തുൽ വറഖിയ ബിൽ അൽവാനിൽ വർദിയ ത്വാറത്ത് വർത്തഫഅത്ത് ജിദ്ദൻ ഫൗക തിലാലിൽ ബരിയ അത്വാഇറത്തുൽ വറഖിയ ബിൽ അൽവാനിൽ വർദിയ ത്വാറത്ത് വർത്തഫഅത്ത് ജിദ്ദൻ ഫൗക തിലാലിൽ ബരിയ അത്വാഇറത്തുൽ വറഖിയ ബിൽ അൽവാനിൽ വർദിയ ത്വാറത്ത് വർത്തഫഅത്ത് ജിദ്ദൻ ഫൗക തിലാലിൽ ബരിയ അത്വാഇറത്തുൽ വറഖിയ ബിൽ അൽവാനിൽ വർദിയ ത്വാറത്ത് വർത്തഫഅത്ത് ജിദ്ദൻ ഫൗക തിലാലിൽ ബരിയ അത്വാഇറത്തുൽ വറഖിയ ബിൽ അൽവാനിൽ വർദിയ ത്വാറത്ത് വർത്തഫഅത്ത് ജിദ്ദൻ ഫൗക തിലാലിൽ ബരിയ. അപ്പോൾ പാട്ട് എല്ലാവരും കേട്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നന്നായി പഠിക്കുവാൻ അനുഗ്രഹം ചെയ്യട്ട്. പാട്ട് നന്നായി പഠിക്കുക, കാണാതെ പഠിക്കുക. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്തൊരു ദിവസം ക്ലാസ്സിൽ കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.